ഏലൂർ ആനമായി കൊണ്ടു നോക്കുമ്പോൾ ഈ ആന കൂപ്പിൽ വൈകുന്നേരം വരെ പണി ചെയ്ത് കൂപ്പുകാരണമാണ് ആന. ഇവിടെ നോക്കുമ്പോൾ ഈ ആന ഊരെടുക്കില്ല, നേരെ ഒന്നും കൂടെ കയറിക്കാന നേരെയാണ്, കയറിക്കാന നേരെ പറഞ്ഞുകൊണ്ട് ആന കൂടി. എൻ്റെ പിറ്റേ ദിവസം ആ പത്തിരിപ്പാലക്കാര ചെക്കനെ കൂടി, അത് കഴിഞ്ഞാൽ അങ്ങനെ തായി, അത് കഴിഞ്ഞ് അവനും കേട്ടു. പൊന്നൻ ചേട്ടൻ ആനപ്പണി പറഞ്ഞ അവർ ഏട്ടനന്യന്മാർ മൂന്നാൾ ആനക്കാരനെ പൊന്നനും കനകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിനേഴി ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതുപോലെ തന്നെ നമ്മൾ മുൻപ് പാപ്പി ചേട്ടൻ്റെ, മണ്ണാർക്കാട് രാജേട്ടൻ്റെ, അതുപോലെ തന്നെ കാവടിയാശാൻ, പിന്നെ നമ്മുടെ ബാലരാമ്പര ഉണ്ണിച്ചേട്ടൻ, അങ്ങനെ കുറച്ച് ചട്ടക്കാരുടെ വിശേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഖാക്കി ഷർട്ടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു, അതൊന്ന് പറയാൻ പറ്റുമോ? ഖാക്കി ഷർട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എൻ്റെ ആശയം കുറ്റിക്കൂട് നാരായണമെന്ന് പറഞ്ഞാൽ ഖാക്കി ഷർട്ടിനോടാണ് മൂപ്പർക്ക് ഏറ്റവും പ്രധാനം. ആ അതേ രീതി സ്വഭാവത്തിനെ ഞാനും കാക്കിയിൽ വന്ന്, പിന്നെ അതേപോലെ കാക്കി ഷർട്ടിടുന്ന ഒരു വ്യക്തിയും കൂടിയുണ്ട്, ഓണക്കുറുവന്നെ പൊണ്ണൻ ചേട്ടനും അങ്ങനെ കാക്കിയാട്. കാക്കി പറഞ്ഞാൽ കാക്കിയോട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേകത നമുക്ക് എന്തൊരു പെട്ടെന്ന് ഇതായി കഴിഞ്ഞാൽ ഒരു വണ്ടി എടുത്തതിനെ കയ്യേറ്റി നിൽക്കും. അങ്ങനെ ഒരു കാര്യം. പിന്നെ ഒരു ദിവസം രണ്ടു ദിവസം തിരുമ്പിയിലാറിഞ്ഞാലും ഒരു അഴുക്കാവില്ല. മറ്റുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടാൽ നമ്മൾ പറഞ്ഞാൽ ആനപ്പണി പറഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ പൂരം കഴിഞ്ഞാൽ അടുത്ത പൂരമായി, അവിടെ ചെന്നാൽ കുളിക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഉറങ്ങാനോ നേരം ഉണ്ടല്ല. അഥവാ ഒന്ന് കുളിച്ച് വരാമെന്ന് കരുതി കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം കിട്ടിയെന്ന് വരില്ല. ഒരു പത്ത് മിനിറ്റ് ഒന്ന് കടന്നുറങ്ങിക്കളയെന്ന് കഴിഞ്ഞാൽ അതിനുള്ള നേരം ഉണ്ടാവില്ല. അപ്പോഴേക്കും ആരെങ്കിലും വന്നാല് പിള്ളേരും ആരുടെ പേരെന്താ എന്താ ഏതാ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ഉറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷയമല്ല. നമ്മൾ ആര് വന്നാലും ആരും മുഷിപ്പിക്കില്ല, അവരോടൊക്കെ സംസാരിച്ചിരിക്കും. അതേപോലെ തന്നെ ഈ ആനകൾക്ക് കയറിയുന്നതും ഈ ആശാമാരുടെ സ്ഥിതി അങ്ങനെ നല്ല ചങ്കൂട്ടുള്ള ആനക്കാരനാണ്. വീറ്റി കൂടുതലാരണം എന്ന് പറഞ്ഞാൽ മറ്റേ മര്യാദപ്പെട്ട ആനക്കാരനാണ്. അതേപോലെ തന്നെ നമ്മളെ അമ്മാവന്മാരും എൻ്റെ വലിയച്ഛനും അമ്മാവന്മാരൊക്കെ നല്ല നല്ല യോഗ്യന ആനക്കാരാണ്. ധൈര്യമായിട്ട് എവിടെയും പറയാം. കേരളത്തിൽ വടക്കൻ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ കൊടി കെട്ടി ആനക്കാരാന്നെ പറയാം. അതിനൊക്കെ ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ തൽക്കാലം വണ്ടി കൊണ്ടൊരു ആനക്കാർ അവർ മരിച്ചു പോയെങ്കിലും അവരെ പേര് അടിക്കടന്ന് പോകല്ല. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ മനസ്സുകൊണ്ട് നമ്മളും ഇന്ന് അക്കാര്യം നിലർത്തിപ്പോണ്ട്. ഞാൻ ഒരു ആനയായിരിക്കാം, എനിക്കൊരു പന കയറാനോ പട്ടോട്ടാനോ ഉള്ള സഹായം വേണം. ഇപ്പോൾ ഒരു പൂരപ്പറമ്പിൽ ചെന്ന ഒരാൾ തലകെട്ട് കേട്ട ഒരു ആനക്കാരൻ്റെ കൂടെ തെറ്റിപ്പോലെ ഞാൻ അടുത്തുള്ള ആനക്കാരനെ കൊണ്ട് തലകെട്ടിടിക്കും. ഞാൻ ആനയായിരിക്കാം, ഒരാളില്ലാന്ന് എനിക്കൊരു വിഷയമൊന്നുമില്ല. എൻ്റെ തോട്ടിയും വടിക്കുമ്പോൾ എൻ്റെ കഷത്തെ ഇടത്തെ കഷത്ത് വെച്ച് കൊന്നു കഴിഞ്ഞാൽ ഒരു മൂന്നൂട്ടിയും കഷം ആ തോട്ടിയും വടിയ കഷത്തു തന്നെ ഇരിക്കും. അല്ലാതെ ശിഷ്യ ആ തോട്ടിനെടുക്കുക വടി എടുക്കുകയെന്ന് ഞാൻ എൻ്റെ തൊള്ളലാകൊണ്ട് പറയില്ല. എൻ്റെ തോട്ടിയും വടി എൻ്റെ കഷത്തുണ്ടാവും. എൻ്റെ വലത്തെ തന്നെയാണ് ഏത് ആനി ഇടിച്ച് ഇരുത്തും ചെയ്യും, അഴിച്ച് മാറ്റിക്കെട്ടും ചെയ്യും. എല്ലാവരും പറയും ആനകളെ അഴിച്ച് മാറ്റിക്കെട്ടി കഴിഞ്ഞാൽ പറയും ഇന്ന് വീട്ടിൽ പോകില്ല, ഇന്ന് ആൻ്റെ അടുത്താ കിടക്കണം. ഞാൻ എൻ്റെ ഒരു ആന അഴിച്ച് തറി മാറ്റിക്കെട്ടി അന്നേരം ഞാൻ വണ്ടി എടുത്ത് എൻ്റെ വീട്ടിൽ പോരും. ഇവര് പറയും ആന അഴിച്ച് മാറ്റിക്കെട്ടി വിടുമ്പോൾ ആൻ്റെ അടുത്ത് പോകണം മോശമാണ്, ആന അറിയില്ല അറിയും. നാളെ ആള് ചെല്ലുമ്പോൾ നമ്മളാന നമ്മളറിഞ്ഞിരിക്കണം, അറിഞ്ഞിരിക്കണം. അല്ലാത്തവന് ആന കയറാൻ വീട്ട് വരുന്നുണ്ടോ? അവളല്ലേ ആനയുടെ സ്വഭാവം എന്താ നാളെ ചെല്ലുമ്പോൾ പറയൂ. അല്ല അപ്പോൾ ആന അഴിച്ച് മാറ്റിക്കെട്ടി അവിടെ രണ്ടെണ്ണം അടിച്ച് ആൻ്റെ അടുത്ത് നമ്മൾ കാവലിരിക്കാൻ പറ്റൂ? അതേപോലെ ചേലൂരാന അഴിച്ച് കയറി, ചേലൂരാന അഴിച്ച് കയറി ഇപ്പോൾ ചേലൂർ തമ്പുരാൻ ഒരു ആന എടുത്തിരുന്നു തെക്കൻ നാട്ടിൽ നിന്ന്. ചേലൂർ ഗോപിയ, ചേലൂർ ഗോപിയല്ല ഇത്തിലെ രാമചന്ദ്രൻ ഇപ്പൊ പാറമക്കാരൻ ആന. പയങ്കുളം കുട്ടപ്പനും കുട്ടപ്പൻ്റെ അച്ഛൻ അപ്പനായരും കൂടിയാ. ഈ കുട്ടപ്പൻ പഴയ ആനക്കാരനാണ്, ഏറാമൻ്റെ ആനക്കാരനൊക്കെ കുട്ടപ്പൻ. അവൻ്റെ അച്ഛനും കുട്ടപ്പനൊക്കെ പോയിട്ടാണ് ഈ ചേലൂർ ആന വാങ്ങിക്കൊണ്ട്. ചേലൂർ ആന വാങ്ങിക്കൊണ്ട് നോക്കുമ്പോൾ ഈ ആന കൂപ്പിൽ വൈകുന്നേരം വരെ പണി ചെയ്ത് കൂപ്പ് കിടന്നുറങ്ങണ ആനേ. ഇവിടെ നോക്കുമ്പോൾ ഈ ആന പൂരെടുക്കില്ല, പൂരെടുക്കില്ല. അങ്ങനെ ഇവർ ഗതി മുട്ടി, ഗതി മുട്ടിയപ്പോൾ പിന്നെ ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ആന ഇരിക്കാണ്ട് പറഞ്ഞു. ചേലൂർ തമ്പുരാൻ്റെ മാനേജറുണ്ട് സുരേഷ് പറയും, പിന്നെ എന്താ പറയുക കുച്ചിമുക്കുള്ള അവൻ വന്ന് വിവരമൊക്കെ പറഞ്ഞു. ആന ഇരിക്കാൻ പറഞ്ഞു, ഞാൻ പോയി. അപ്പോൾ കൂടുതലായിട്ട് ഒരു മനക്കിലാക്കണേ പയങ്കുളം. ഞാൻ ആനയൊക്കെ പോയി കണ്ടു. ആനയൊക്കെ പോയി കണ്ടു നോക്കുമ്പോൾ ഒരു യോഗ്യന ആനേ, ഇത്രയും എവിടെയും കയറ്റി നിർത്താം. ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറഞ്ഞു. നീ ഞാൻ മാറി കിടക്കി നിൽക്കേണ്ട സ്ഥലമാണെന്ന് കയറ്റി നിർത്താം. അങ്ങനെയുള്ള ചങ്കൂറ്റവും ചെവിയും കൊമ്പും തലയും വായുമ്പും കയ്യും കാലൊക്കെ നല്ല അഴകുള്ളൊരാന. ഞാനവിടെ ചെന്ന് നോക്കി ആനയെ കണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ ഒറ്റയ്ക്ക് നിന്നു വീട്ടിൽ നിൽക്കാം. അവിടെ നിന്ന് തറിയിൽ ആനയെ കഴിച്ച് ഒറ്റയ്ക്ക് തന്നെ ആനയെ കഴിച്ച് മാറ്റിക്കിട്ടി. നമ്മൾ ഈശ്വന്മാരെ വിളിച്ചു വന്ന് രണ്ടാളെ വിളിച്ചു. ഫസ്റ്റിലൊരു പരിപാടിക്ക് പോയത് കിള്ളിമംഗല അയ്യപ്പൻ കാവനാ, അയ്യപ്പ മുളക്കനാ.
അയ്യമ്മളകിന് പോയി നോക്കുമ്പോൾ യാനെ പൂരെടുക്കില്ല എന്ന് നമുക്കറിയാം. അപ്പം അയ്യമ്മളകിന് ആ കിള്ളിമംഗലം സെൻറ്ററിൽ ചെന്നിട്ട് ഒരു പള്ളിയിലാണ് ഈ വിളക്കിൻ്റെ അമ്പലം കഴിക്കുന്നത്. അപ്പോൾ ഈ ഇതിലെ അങ്ങോട്ടാണ് ഇറങ്ങില്ല. ഇവിടെ ഒരു ബിൽഡിങ്ങാണ്, ഈ ബിൽഡിങ്ങാണ്. അപ്പോൾ ഇടത്തേക്ക് റോഡുണ്ട് ഇട്. ആ റോഡിലാണ് കയറ്റിയിരുത്തി. ആ റോഡിൽ കയറ്റിയിരുത്തിയപ്പോൾ ഒരു വശം പാടം ഒരു കുളം തോർത്ത് കണ്ടങ്ങളാണ്. ഇപ്പുറത്തൊരു വലിയ മതിലാണ്. അപ്പോൾ ഈ റോഡിലേക്ക് മുഖാക്കിയിട്ട് അവിടെ കയറ്റിയിരുത്തി നടക്ക ഇട കൂട്ടി തലയിട്ടെടുത്ത് ചെക്കൻ്റെ മുകളിൽ കൊടുത്തു. അപ്പോൾ ആ മരത്തെ ഇടാട്ടം വെച്ചിട്ടുണ്ട്, നടക്ക ഇടയും കൂട്ടിയിട്ടുണ്ട്. തലയിട്ടെടുത്ത് മുകളിലേക്ക് കൊടുത്തു. മുകളിലേക്ക് കൊടുത്ത് ചെക്കൻ തലയിട്ട് വെച്ച്. അപ്പോൾ ഞാൻ ചെക്കനോട് പറഞ്ഞു, എടാ നീ ആണെ മുകളിൽ കാത്തിരുന്നോട്ടോ, ഇതൊരു പണി തരും. ആ പറഞ്ഞു. അന്നേരം ഇവൻ തലയിട്ട് കൊടുത്ത് തലയിട്ടിൻ്റെ കുന്നിക്കയറ് വലിച്ച് മുറുക്കി. കുന്നിക്കയറ് വലിച്ച് മുറുക്കി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ആനയ്ക്ക് നേരം ഒന്നുകൂടെ ചോദിച്ചു. നേരം ഒന്നുകൂടെ ചോദിച്ചപ്പോൾ ആന കണ്ടു, ഒന്ന് മുന്നോടത്ത് നിന്നൊന്ന് വലുതാവണം. അപ്പോൾ എനിക്ക് തന്നു മനസ്സിലായി ഇത് പണി കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ ചെക്കനോട് പറഞ്ഞു, കയ്യിൽ കാലിട്ടിരുന്നോ? ആന കയ്യിൽ നിന്ന് പോയിട്ട് പറഞ്ഞു, കയ്യിൽ നിന്ന് പോയി പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും കൂടി രണ്ടടി പിന്നാക്കം നിന്നു. ആനയ്ക്ക് അടിച്ചാൽ കിട്ടരുത് തന്നെ, അതിനനുസരിച്ച് രണ്ടടി പിന്നാക്കം നിന്നു. ആനയ്ക്ക് എന്താ നേരെ നിന്നുകൂടെ കയറിക്കാന നേരെ പറഞ്ഞു, കയറിക്കാന നേരെ പറഞ്ഞോട് കൂടെ ആന എൻ്റെ കൂടി കൂടി കൂടിയപ്പോൾ ഞാൻ ചെക്കനോട് തലയിട്ടയച്ച് താഴത്തേക്ക് ഇട്ടാണ്, കയ്യിൽ ഉറച്ചിരുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ മതിൽ ഇപ്പുറം ചാടി. ഈ മതിലിൽ ഒരു മുസ്ലിമിൻ്റെ വീട്, ആ മതിൽ അങ്ങോട്ട് മുസ്ലിമിൻ്റെ വീട്ടിൽ ചാടി. ആ വീടിൻ്റെ മുന്നുകൂടെ വന്ന് ഗേറ്റ് പുറത്ത് ചാടി മെയിൻ റോഡ് കയറി ഞാൻ. ആനയുടെ ബാക്കിൽ വന്നു. ബാക്കിൽ വന്ന് നോക്കുമ്പോൾ പിന്നെ ആനയ്ക്ക് എന്നെ കൊണ്ടു. അവിടുന്ന് ഞാൻ മതിലേടി ഗേറ്റിലെ വന്ന് പുറത്ത് വന്ന് അങ്ങോട്ട് ചാടി. അങ്ങോട്ട് ചാടി അവനെ നോക്കുമ്പോൾ പിന്നെ ആനയും കൊണ്ട് കയറ്റി എടുത്താലൊരു ഗ്യാപ്പ് കാണാനില്ല. കയ്യിൽ നിന്ന് ആന പിടുത്തം വിട്ടു. അപ്പോൾ അവിടെ ഒരു 6-7 ഫില്ലറിന് കുഴി കുത്തിയിട്ടുണ്ട്. അതിനകത്തേക്ക് കയറി ഞാൻ. അതിനകത്തേക്ക് കയറി ഫില്ലറിന് 4 ആന നടക്കാൻ തുടങ്ങി. കുഴികളാണ് വലിയ വലിയ ഫില്ലറിൻ്റെ. അതിൻ്റെ ഉള്ളിൽ കയറ്റി ആനയെ നിർത്തി ചെക്കനോട് തള്ള ആനയുടെ ചങ്ങല തള്ളാൻ പോകും. ഈ തള്ളാൻ ചങ്ങല തള്ളാൻ നോക്കുമ്പോൾ ഭാരമുള്ള ചങ്ങലേ. ഇവന് കയറ്റിലിരുന്നിട്ട് ഇങ്ങനെ വളഞ്ഞിരുന്നിട്ട് ഈ താങ്ങാൻ താങ്ങി മറിച്ച് മുഖത്തേക്ക് ചങ്ങല അങ്ങോട്ട് തണ്ടലിൽ വരണം, എന്നാലാണ് കൊക്കായം തള്ളാൻ പറ്റും. അപ്പോൾ അടിയിൽ കൊക്കായ അടിയിൽ നിന്ന് തള്ളാൻ തരത്തിലാണ് ഞാൻ വെച്ചത്. പക്ഷേ ഇത് മറയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ആ തൊട്ട വീട്ടിൽ നിന്നൊരു തോട്ടി വാങ്ങാൻ പറഞ്ഞു ചെക്കന്മാരോട്. ഒരു തോട്ടി വാങ്ങി അതിനകത്ത് ഒരു വീട്ടിൽ നിന്നൊരു അരിവാളും വാങ്ങി കയറ് കെട്ടി. ഒരു പില്ലറിൻ്റെ അപ്പുറത്ത് ഞാൻ നിന്ന്, ചെക്കൻ മുകളിലുണ്ട്. ഇപ്പുറത്തെ പില്ലറിൻ്റെ അവിടെ വേറെത്തിനെതിരെ കോരിക്കുളത്തിയ കയറ് മെല്ലെ കത്തിക്കണ്ടർത്തു തോട്ടിക്ക് വലിച്ചിട്ട് ചങ്ങലള്ളാമ തള്ളി തള്ളി അവിടെ കെട്ടി. അവിടെ കെട്ടി അവിടെ ഇരുത്തിയാനേ, അവിടെ ഇരുത്തി ചെക്കനെ മുകളിൽ നിറക്കി ഇതാക്കി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് താഴ്ച വെള്ളം കുടിക്കാനൊക്കെ കുടിച്ച് അപ്പം തന്നെ ആന ചെരൂർ മണിക്കിൽ കിട്ടും. ഇവിടെ ചെരൂരല്ല മറ്റേ പയ്യൻകുളം മണിക്കിൽ കിട്ടും. ഒരു 5 കിലോമീറ്റർ നടന്നു വരണം. അവിടെ കൊണ്ടുവന്ന് ആനയെ കെട്ടിയപ്പോഴേക്ക് തമ്പുരാനും ചെരൂർ തമ്പുരാനും സുരേഷും ഒക്കെ വന്നു. കുട്ടപ്പൻ നായരുണ്ട്, കുട്ടപ്പൻ നായർ അച്ഛൻ അപ്പുണ്ട്, ഇവർക്ക് വന്നു. അവിടെ പയ്യൻകുളത്തൊരു ആനക്കാരെ കോട്ടയാണ്, കുറേ ഗുരുവായൂർ ദിവസത്തിൽ ആനക്കാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇവർ പറഞ്ഞു, ഇനിയിപ്പോൾ വെള്ളിനേഴ് ഗോപാഷം വന്നിട്ട് ഈ ആന അഴിച്ചിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ആന പണിക്കും ഉണ്ടായിക്കോട്ടെ ഗോപാഷം എന്ന് പറഞ്ഞു തമ്പുരാനോട്. തമ്പുരാൻ പറഞ്ഞു, ഈ ആന അത്രയും കാലം 10-30 കൊല്ലമായിട്ട് കൂപ്പിൽ പണി ചെയ്യുന്ന ആന, ഇനി ആന പണിക്കാൻ കൊണ്ടുപോകണം. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ആന എടുത്തേ പൂരെടുക്കുന്നു പറഞ്ഞേ, ഇനി ആനയെ പണിക്കാൻ കൊണ്ടുപോകുന്നു. തമ്പുരാനോട് ചോദിച്ചു, എന്താ ഗോപാഷനാ ചോദിച്ചു. തമ്പുരാനെ പൂരാന എടുക്കും, 10 ദിവസം ആനയ്ക്ക് വിട്ടു തരണം, ചെറിയ സൗകര്യം ചെയ്തു തരണം പറഞ്ഞു. 10 ദിവസമല്ല ഗോപാഷൻ എത്ര ദിവസം വേണമെങ്കിൽ വിട്ടു തരാമെന്ന് തമ്പുരാൻ പറഞ്ഞു. സുരേന്ദ്ര ഗോപാഷനു വേണ്ടിയിട്ട് എന്താ വേണ്ടി വെച്ചാൽ കാര്യങ്ങൾ നടത്തി കൊടുക്കുക പറഞ്ഞു. തമ്പുരാൻ കാറുകൊണ്ട് പോയി. അയാൾ രാവിലെ പറഞ്ഞെങ്കിൽ വൈകുന്നേരത്ത് ഗൾഫിലാവും, അങ്ങനത്തെ ഒരു മനുഷ്യനെ അയാൾ. അയാൾ പോയി. സുരേന്ദ്രൻ ചോദിച്ചു, എന്താ ഗോപാഷൻ ഇട്ട കൊണ്ട് വരും? ഒരു 6-7 ട്യൂബ്ലൈറ്റിന് വാങ്ങിട്ട് പോകും. ഒരു 6-7 ട്യൂബ്ലൈറ്റും കുറച്ച് വയറും വാങ്ങിട്ട് പോകും. ഒരു ഇലക്ട്രീഷ്യനും വിളിച്ചു പോകും. വേഗം കൊണ്ടുവന്ന് ഒരു 6-7 തെങ്ങിന് ട്യൂബ്ലൈറ്റ് അങ്ങോട്ട് കെട്ടി. ട്യൂബ്ലൈറ്റാണ് കെട്ടി. വൈകുന്നേരം ഒരു 5 മണിക്ക് ഞാൻ തലയിട്ട് കെട്ടു. 5 മണിക്ക് തലയിട്ട് കെട്ടി ലൈറ്റ് വിട്ട് അവിടെ നിർത്തും. രാവിലെ 6 മണിക്കേ തലയിട്ട് കഴിക്കും. ഞാനും അവിടെ എടുത്ത് കുറച്ച് വിട്ട് അവിടെ ഇരിക്കും. ഒരു 2-3 പട്ട ചെക്കന്മാരോട് കൊത്തി വെട്ടിക്കണം. അതോടെ വെട്ടി വെച്ചിട്ട് അതിന് ഈരണ്ട അല്ലിട്ട് കൊടുത്ത് നല്ല കനുള്ള പട്ട തണ്ടിട്ട് കൊടുക്കും. കടിച്ചാൽ മുടിയരുത്, സാമ്പക്കട്ട ചെയ്തു. അങ്ങനെ ഇട്ട് കൊടുത്ത് അവിടെ നിർത്തും. 10 ദിവസം നിർത്തി ഞാൻ. 11-ാമത്തെ ദിവസം പകൽ കഴിവില്ല. കഴുകാൻ കടത്തിയാൽ ഉറങ്ങും. അപ്പോൾ കഴിവില്ല. 11-ാമത്തെ ദിവസം അയച്ചു. 21 അവിടുത്തെ പൂരത്തിന് പോയി. 56 പൂരം കഴിച്ചു.
അമ്പത്താറ് പൂരം കഴിച്ചു. അമ്പത്താറ് പൂരം കഴിഞ്ഞപ്പോൾ ഈ കുട്ടപ്പൻ്റെ ജയറാമൻ്റെ ആന കാരണം കുട്ടപ്പൻ പറഞ്ഞു എൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരോട്, ആന ചുമല കുട്ടപ്പനാണ് പറഞ്ഞു. എൻ്റെ കയറപ്പിൽ ആന ചുമല ആറിനു. ഞാൻ അതിൻ്റെ ഏറ്റവും സാധനം കൊണ്ട് ചെരുവ് നോക്കുന്നു കെട്ടിക്കൊടുത്തു ദാന നോക്കുന്നു. ഞാൻ ഒരാളെ കണ്ടിട്ടേ ആന അഴിച്ചു തരുന്നില്ല. നിങ്ങളുടെ നാട്ടിലിവിടെ പയങ്കുളത്ത് ആനക്കാർ കണ്ടമാനുണ്ട്, ഞാനും അതേപോലെ കുറച്ച് ആനക്കാരിലാണ്. ഏ ഈ നായാട്ടുകാരനെ നായനെ ഉടുക്കൂട്ടി പേടിപ്പിക്കുക കേട്ടോ, ആ പണി നമ്മുടെ അടുത്ത് വേണ്ട, ആനയെ കെട്ടി കൊടുത്തു പോകും. അത് കഴിഞ്ഞ് കൂറ്റനാട് നമ്മുടെ കോറ ഗംഗാറിനെ കൊണ്ട് അഴിപ്പിച്ചു. ഗംഗാറിനെ കൊണ്ട് അഴിപ്പിച്ചു പൂരത്തിന്, ഫസ്റ്റിലെ പൂരത്തിന് പോയി. ആ അമ്പലത്തിൽ ചെറുകുമ്പത്താവ് അവിടെ ഒരു അമ്പലത്തിൽ ദീപസ്തംഭം തള്ളി. അതിൻ്റെ പിറ്റേ ദിവസം ആ പത്തിരിപ്പാലക്കാർ ആ ചെക്കനെ കൊന്നു. അത് കഴിഞ്ഞ് അങ്ങനെതായി. അത് കഴിഞ്ഞ് അവനും കെട്ടി വെച്ചു പോകുന്നു. ഇനിയിപ്പോൾ അമ്പിൽ എന്തൊക്കെ ശല്യങ്ങൾ ഏതൊക്കെ ഉണ്ടോ നോക്കാനും ദേവതകളെ പ്രേതങ്ങളൊക്കെ ഉണ്ടോ നോക്കാനും ഞാൻ നീരി കെട്ട ഒരാളാണ്. അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ ജാവും ചെയ്തു. അപ്പോൾ ഈ വക ഗതികളൊന്നും നമുക്ക് വന്നിട്ടില്ല, ഇങ്ങനൊരു ബുദ്ധിമുട്ടും വന്നില്ല. ഒരു പൂരപ്പറമ്പ് പോയിട്ട് ആന കൈ വിട്ടു അപകടം ഉണ്ടാക്കി പറഞ്ഞിട്ട് ഒരു തലയകെട്ടിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഉടമസ്ഥന് വന്നില്ല. ഒരു പൂരപ്പറമ്പിൽ ആന വഴക്ക് ഉണ്ടാക്കി പറഞ്ഞിട്ട് ഒരു ആർക്കും ഒരു അപകടം തട്ടി ചാട്ടി ചാടി മറന്നു പോകണമെന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ടുകൊണ്ടൊരു ഇതും വന്നിട്ടില്ല. എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഒന്നും സംഭവിച്ചില്ല. ഏ ഇങ്ങനെയുള്ള ആനകളൊക്കെ അഴിച്ചു കയറിയിട്ടു. ചിലപ്പോൾ നേരത്തെ പൊന്നൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു. പൊന്നൻ ചേട്ടൻ ആനപ്പണി പറഞ്ഞാൽ അവർ ഏട്ടനന്യന്മാർ മൂന്നാൾ ആനക്കാരനെ, പൊന്നനും കനകനും രത്തനൊക്കെ. അല്ല കനകനാണ് അന്നമ്മുടെ ആന കൊന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അയക്കണം. അത് പൊന്നൻ ചേട്ടനും പറഞ്ഞിട്ടേ നിനക്ക് പറ്റിയ ആനല്ല നീ അത് പോകേണ്ടതെന്ന്. പൊന്നൻ ചേട്ടൻ നല്ല തൻ്റോടുള്ള ആനക്കാരനാണ്, നല്ല ചങ്കൂറ്റുള്ള ആനക്കാരനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആനക്കാരനാണ്. എന്നുവെച്ചാൽ തെക്കനാട്ടിൽ നല്ലൊരു ആനക്കാരനാണ്. തെക്കനാട്ടിൽ അവരും നല്ല 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 ആനക്കാർ പിന്നെയുണ്ട്. ഇപ്പോൾ ചെറുകടയിൽ തന്നെ നല്ല നല്ല ആനക്കാരുണ്ട്. പൊന്നൻ ചേട്ടനെ പോലുള്ള ആൾക്കാരുണ്ട്. പാനന്താനം ജനാർദ്ദേട്ടുണ്ടോ, നല്ലൊരു ചങ്കൂറ്റുള്ള ആനക്കാരനെ മരിച്ചു പോയി. ആ അതുപോലെ ബിഹാർ ബാബു നല്ലൊരു ആനക്കാരനാണ്. സർക്കിൾ അങ്കപ്പൻ അവർക്ക് നല്ല നല്ല ആനക്കാരാണ്. പുള്ളി തെക്കനാട്ടിൽ ആന കരുതുന്നത്. പുള്ളി പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഈ വടക്കനാട്ടിൽ വന്നതാ. ഇവിടെ വന്ന് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞാൽ ആനപ്പണി നിൽക്കില്ലെങ്കിലും വല്ലവരെ കൂടെയൊക്കെ സ്നേഹിതന്മാരെ കൂടെയൊക്കെ നിൽക്കും, കാര്യങ്ങൾ പറഞ്ഞു തരും. പുള്ളിക്ക് അങ്ങനെ മൂടാ, വല്ലവരെ കൂടെ നിൽക്കുന്ന ശേഷം കഴിക്കണം ഭക്ഷണം കഴിക്കണം, അങ്ങനൊരു ഇതാണ്. ഡബിൾ ചങ്ക ഒന്നിനും മടിയില്ല. ഏത് ഡി എസ് പി അല്ലേ, ഏത് സർക്കിൾ ആയാലും ശരി, വർത്തമാനം പറഞ്ഞാൽ അപ്പടിക്കും. അതിനും മടിയില്ല. ഏത് ആനയും അഴിച്ചു തീറും. ഈ തട്ടാമേശമായ ഗംഗാറിനാനൊക്കെ മൂപ്പർ അഴിച്ചു തീരുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു പണ്ട് കാരണം പഞ്ചവാടി കടലിൽ ചടി ചരിത്രം. അത് വാവ് കഴിഞ്ഞ് വരിക. ഏതാനായിരുന്നു പഞ്ചവാടി ഗംഗാറാന കടലിൽ ചാടി. ആ ഗംഗാറാന കടലിൽ ചാടിയത് അത് രണ്ടാണ്. ബീഹാറിൽ നിന്ന് ഇവിടെ മേനോന്മാർ ശങ്കരകുളരെ മേനോന്മാരും തിരുവമ്പാടി മേനോന്മാരും കൂടിയും ബീഹാറിൽ പോയി കൊണ്ടുവന്ന. അതിൽ ഗംഗാറാന വലിയാന കൃഷ്ണനാണ് പറഞ്ഞു കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ ശങ്കരകുളരെ മേനോന്മാർ പറഞ്ഞു അവർക്കാണ് പറഞ്ഞു. അങ്ങനെ ആന അങ്ങനെ അതായി പോയി 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 പോയിട്ട് ഇതായിട്ട് ലാസ്റ്റ് അവർ വിറ്റു ആന. അങ്ങനെ ഈ തട്ടാം വേഷം എടുക്കണം. തട്ടാം വേഷം എടുത്തിട്ട് എന്ത് ചെയ്തു, ഇതിൻ്റെ ശാപം തീരാൻ വേണ്ടി ഒരു സ്വർണത്തിൻ്റെ ആനക്കുട്ടിയും കൊടുത്തു, ഒരു നല്ലൊരു നാടനാനക്കുട്ടിയും കൊടുത്തു. ഇയാൾ വാങ്ങിയ രക്ഷം. ഇയാളിതിൽ കുറേ ആനക്കാരെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന് അവർക്ക് വീടും പരി കൃഷിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഇവിടെ നിർത്തി. അതൊക്കെ കണ ഗുണയി. അത് ആനയും അങ്ങനെ പോയി. ആ ആനക്കുട്ടിയാണ് നമ്മുടെ കൊല്ലം രാമകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് വെള്ളിനേഴ്ന്ന് ഇവിടുന്ന് പോകണം. ആന വെള്ളിനേഴ്ന്ന് ഇവിടുന്ന് പോകുമ്പോഴാണ് വടക്കാഞ്ചേരി ട്രെയിൻ വരുന്ന സമയത്തേക്ക്. അങ്ങനെയാണ് ഗോപാലൻ കുട്ടിയാനെ ചാവണം. ചന്ദ്രൻ മുകളിൽ നിന്ന് ചന്ദ്രനും മരിക്കണം. ഗോപാലൻ കുട്ടിയാനെ നല്ലൊരു നല്ല യോഗ്യന ആനയാണോ? അയ്യോ ആ ആനയൊക്കെ ഉണ്ടോന്ന് തൃശ്ശൂരിലൊരു യോഗ്യന ആന, ആനയൊക്കെ വെച്ചൊക്കെ ഒരു ആനല്ല, അങ്ങനത്തെ ഒരു ആനയായിരുന്നു. ഇത്രയും പാടി കൊന്ന കുട്ടിയാണെങ്കിൽ ഇരു തകച്ചിരുവാണോ? എല്ലാ ആശം സുന്ദരമായി കയറിയതാ. ആ കുറ്റിക്കോട് ആരാണ് സുന്ദരമായിട്ട് തിരുവമ്പാടി കൊന്ന കുട്ടിയാനെ കൈ വിട്ട് കുഴപ്പമുണ്ടാക്കി നിൽക്കുന്ന കാലത്തിൻ്റെ ആശന ആനയിച്ച് കയറിയ. അങ്ങനെ അഴിച്ചു കയറി സീസൺ വേനൽക്കാലം സീസൺ കഴിഞ്ഞാൽ വർഷക്കാലത്ത് ഇവിടെ കുറ്റിക്കോട് ചെറുപ്പശ്ശേരി ഇവിടെ കൊണ്ടു കുറ്റിക്കോട് കൊണ്ടുവന്ന് കെട്ടും മൂപ്പര് കൊണ്ടവിടെ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് മൂപ്പര് തിരുവമ്പാടി ദിവസക്കാരോട് അയ്യായിരം രൂപ വെച്ചു. ഒരു 5000 രൂപ വെച്ചപ്പോൾ പുള്ളി അവർ പറഞ്ഞു വല്ല സ്ഥലത്തിൻ്റെ ആധാരം എന്തെങ്കിലുമൊക്കെ വേണം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു യജമാനെ ഞാനൊരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ് 5000 ചോദിച്ചു തരുന്നു. അങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും മൂപ്പര് രണ്ട് രണ്ടര കൊല്ലം മൂന്ന് കൊല്ലമായി ആന കയറുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ മേനോന്മാർക്ക് 5000 രൂപ കൊടുക്കാമല്ലോ അതിനിപ്പോൾ ഏകണോ. അങ്ങനെ പുള്ളിയൊരു പൂരം കഴിഞ്ഞ് വരുമ്പോഴാണ് ചേലക്കര ഭാഗത്തുനിന്നൊരു പൂരം കഴിഞ്ഞ് വരുമ്പോഴാണ് ചോദിച്ചത്. ഇത്രയും കാലം ഈ ആന ട്രാൻസ്ഫോമറും ബസ്സും ലോറിയും കുത്തി നിന്ന് ഇപ്പോൾ ദാന അതൊക്കെ മറന്നു വെച്ചിരിക്കും. അതേ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നീലങ്കാവ് ബസ് കയറി വരുന്നത്. ആ അതടക്കും നീലങ്കാവ് ബസ്. അതാണ് കുറ്റിക്കോട് ആരാണ് കഥ പറഞ്ഞേ ആരോടും തോന്നും. ഇപ്പോൾ നമ്മളൊരു 100 ആള് നമ്മളിപ്പോൾ ഒരു 2 ആളും 3 ആളോടൊത്തൊരു ശിഷ്യനോടായാലും വേറെ കൂടെക്കണോ പണി പഠിക്കണവരായാലും വേറൊരു ആനക്കാരനോടായാലും പുള്ളി പറയില്ല.
രണ്ടോ മൂന്നാളുടെ അടുത്ത്. പുള്ളി ഒരു പത്തോ പതിനഞ്ചോ പത്തോ അമ്പതോ ആളിരിക്കുന്നിടത്തേക്ക് സംസാരിക്കൂ. അതിപ്പോൾ അമ്മ മരിക്കുന്നിടത്തേക്ക് പോയാൽ ചില മൂപ്പരെ സംസാരം കേട്ട് അവിടെ ഇരിക്കും ആരും. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. കുറ്റിക്കോടും അറിയണ്ടേ. പിന്നെ പുരമെന്നൊക്കെ പോകണ്ടാണ്. പിന്നെ ഡേവിസേട്ടൻ കുട്ടിശങ്കരനാണ് കയറി. കുട്ടിശങ്കരനാണ് എനിക്ക് അനവധി കാലം ഉണ്ടാകുന്നത്. പിന്നെ പുള്ളിക്ക് വയ്യാന്നായ കഴിഞ്ഞപ്പോഴാണ് ഓണക്കൂടും അരങ്ങുട്ടിയാക്കി. പുള്ളി വന്ന് നോക്കലും കാര്യങ്ങളൊക്കെ നടത്താം. ഓണക്കൂടും അരങ്ങുട്ടിയാക്കി. ഓണക്കൂടും അരങ്ങുട്ടിയാ അപ്പോൾ ഗുരുവായൂർ ദിവസം ജോലി കിട്ടിയാ. അപ്പോൾ ഡേവിസേട്ടൻ വന്ന് ആരെങ്കുട്ടി ഇവിടെ നിൽക്കുക പോകണ്ടാവും. അങ്ങനെ ആദ്യം ആരെങ്കുട്ടിയാണ് കൊല്ലണം. പിന്നെ അങ്ങനെ തുടച്ചു വെക്കണം. പൊന്നൻചേട്ടൻ്റെ പണി കാരണം പൊന്നൻചേട്ടൻ അറപ്പില്ല. ഒരു പണിക്കും ഒരു അറപ്പില്ല കയ്യിന്. എന്ത് കാര്യത്തിനും പുള്ളി ഒരു ആന ആനക്കാരെ കൂടക്കണോരെയും ഇല്ല. മറ്റുള്ളവർ വെച്ച് ആനയിച്ച് തരാൻ പോകില്ല. പുള്ളി സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് കൂട്ടണ ആനയിച്ചു. ഏത് ആനയും മൂപ്പർക്ക് ഋഷിയല്ല. പിന്നെ പുള്ളി ആരെയും അടിമയല്ല. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആ രീതിയിലാണ് പുള്ളിയുടെ ആനപ്പണി. നേട്ടനെ ആനിയന്മാർ വേറെ രീതിയാണ്. പിന്നൊരു മോണ്ട് ആനപ്പണി എടുത്തി നിപ്പുണ്ടോ ഇല്ലെന്ന് അറിയില്ല. പുലിയന്നൂർ പുലിയന്നൂർ ബാലചേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല തെക്കൻ നാട്ടിൽ നല്ലൊരു ആനക്കാരനാണ്. നല്ലൊരു വിവരവും കഴിവും നല്ലൊരു പണിക്കാരനാണ്. നല്ലൊരിതാണ്. ഞാൻ കുറച്ച് എനിക്കത്ര അടുപ്പ് വന്നതൊന്നുമില്ല. എന്നാലും ഞാൻ കണ്ടിട്ടും ഞാനായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ളൂ. പുള്ളിയുടെ കൂടെ ഞാൻ പണിയെടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ പണി എങ്ങനെയാ വെച്ചാൽ ഞാൻ ഇപ്പോഴും ആനകളെ കൊണ്ട് പരിപാടി കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് ഒരു പരിപാടി സ്ഥലത്തേക്ക് കൊണ്ടുപോയി കെട്ടിക്കഴിഞ്ഞ് ഫ്രീ ആയി കഴിഞ്ഞ് പട്ട കെട്ടു കൊടുത്ത് ആശാന്മാർക്ക് വേണ്ട ചോറ് വെള്ള കാര്യങ്ങൾ കൊണ്ടുകൊടുത്തുക. ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന വലിയ ആനയുടെ ഒന്നാമാരൊക്കെ ആയിട്ട് പോകും. മറ്റുള്ള ആനയുടെ ഒന്നാമാരൊക്കെ ആയിട്ട് പോയിരുന്നു പറയും. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അല്ല ഇന്നത്തെ രീതിയിൽ ഇപ്പോൾ രണ്ടെണ്ണമായി ആനയെ കെട്ടി അപ്പുറത്ത് രണ്ട് ക്ലാസ് രണ്ട് സ്മോൾ അടിച്ചിരിക്കലല്ല. അന്ന് മറ്റുള്ളവരടുത്ത് പോയി അവരടുത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. അന്ന് പണി പറഞ്ഞു തരും. ഈ പണി സ്വന്തം നമ്മുടെ അച്ഛൻ്റെ കൂടെ 50 കൊല്ലം നടന്നാൽ പഠിപ്പിച്ചില്ല. ഇത് കണ്ടുപിടിക്കണം എന്ത് കാര്യങ്ങളും. അതുപോലെ ഇതിൻ്റെ മരുന്നായാലും ചികിത്സകളായാലും ഇന്നിപ്പോൾ ഇളകിയ ഡോക്ടറെ വിളിക്കും. മരുന്ന് കൊടുക്കാൻ പറയും. ഒരു പാദരോഗം വന്നാൽ എന്താ ചെയ്യുക? ഒരു നോവ് വന്നാൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഒരു ആനയ്ക്കൊരു പനി വന്നു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അറിയുക? അതായിരിക്കുക. ഒന്നും സഹായിക്കില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഈ രീതി പോണത്. ഒരു ശരിക്കൊരു ആനയുടെ ഒരു തൊഴിൽ ഇപ്പോൾ എല്ലാവരും പറയണത് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണത്. എന്നിരുന്നാലും മനസ്സിലാക്കി എന്നുള്ളൊരു രീതി ആരുടെ അടുത്ത് എത്തിയപ്പോഴാണ് ഉണ്ടായത്? ഞാൻ മനസ്സിലാക്കാൻ ആനയുടെ തൊഴിലുകൾ മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ രണ്ടാശന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ കഴിഞ്ഞു. എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് അറിയാം. എൻ്റെ അമ്മാവൻ്റെ വെല്ലത്തിലൊക്കെ പിടുത്തം വിട്ട് പിന്നെ അമ്മാവന് ഞാനും കൂടി അമ്മാവൻ്റെ കൂടെ ഞാൻ ഒന്നും രണ്ട് കൊല്ലത്തോളം കയറി കോങ്ങാടാന കയറി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്ക് മറ്റുള്ള ആശന്മാരെ അടുത്തേക്ക് ചാടിയപ്പോഴേക്ക് എനിക്കെൻ്റെ തൊഴിലുകൾ ഞാൻ മനസ്സിലാക്കുകയും നല്ല രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ആനയെ എപ്പോഴാണ് ഒരു ചുമതല? ഇപ്പം എത്ര ആനകളുടെ 10-14 ആനകളുടെ ചുമതല കയറി ആശാൻ? ആദ്യമായിട്ടൊരു ചുമതല കയറുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യമായിട്ടൊരു ആന എന്നോട് പറഞ്ഞു. എൻ്റെ ഈ കുറ്റിക്കൂട് നാരായണാശാൻ പറഞ്ഞു, എടാ പിന്നെ എന്താ പറയുക ബാലേട്ടൻ്റെ ആന അയ്യപ്പൻ ആന അഴിച്ചു കയറാൻ പറഞ്ഞു എന്നോട് എന്ന് പറഞ്ഞു. അന്നൊക്കെ കണ്ടമ്പുള്ളി ബാലേട്ടനോട് ആന കയറുമ്പോൾ 5 രൂപ 10 രൂപ ദിവസം കിട്ടും. സീസൺ പൂരം കഴിഞ്ഞാൽ ആന നമുക്ക് നാട്ടിൽ കൊണ്ടുവരാം. നാട്ടിൽ കൊണ്ടു വന്ന് ഞാൻ ഇഷ്ടംപോലെ പണി. അന്ന് ഈ കനാലും പഞ്ചായത്ത് റോഡൊന്നും ഇല്ല. ഇഷ്ടംപോലെ പണി കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ ഗുരുവായൂരദാസ് കണ്ട അന്നിപ്പോൾ 10-15 രൂപ മനുഷ്യമായിരിക്കും. അന്നൊന്നും നമ്മളതിന് കയറാൻ പോയില്ല. ആന ആനയിരിക്കണം പറഞ്ഞു. ഞാൻ പോയി ആവോ അതിനെന്താ അച്ഛനെ ഞാൻ പോയി അയച്ചുകൊണ്ട് പോകും. ഞാൻ കയറി പോയി അയച്ചു. അയച്ച് സുന്ദരമായി കൊണ്ടുവന്ന് പരിപാടി നടത്താൻ തുടങ്ങി. അങ്ങനെ പിന്നെ അവിടെ നിന്നാണ് അയച്ച് കയറലോട് ഇങ്ങനെ. ഇന്ന് നമ്മൾ ഏതൊരു ആനയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആനകളെ പറ്റി മനസ്സിലാക്കും. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മൾ ആനയുടെ രൂപം മനസ്സിലാക്കും. എല്ലാ ആനകളെയും ഇടിച്ചിട്ടും കുത്തിയിട്ടും അയച്ച് പോരാന്ന് കരുതണ്ട.